ഈ മൻമോഹൻ സിംഗിന്റെ എക്കണോമിക്സും എന്തോ മൻമോഹൻ വാസ് വെരി പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ അമർത്യ സെൻ വാസ് വെരി തിയററ്റിക്കൽ പക്ഷെ പുള്ളി കൂടുതൽ ഒരു സോഷ്യലിസ്റ്റ് സ്റ്റാൻഡ് എടുക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ സോഷ്യലിസം കൊണ്ട് ഒരിക്കലും ഒരു കൺട്രിക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മള് എക്കണോമിക്സും രണ്ടുമൊന്നും വേണ്ട സോഷ്യലിസം നമുക്ക് വെൽഫെയർ പോളിസി ആയിട്ട് കൊടുക്കാം പക്ഷെ അത് നമ്മള് എക്കണോമിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടോ ദാരിദ്ര്യം വേണം ി എന്ന് പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് ഒരു രാജ്യത്തിന്റെ അതല്ല ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത് പെർ പെർക്യാപിറ്റൽ ഇൻകം ആണ് വേണ്ടത് എന്റെ ഈ കാശ് ഇല്ല പക്ഷെ കാശ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ല ഇപ്പൊ ഇത് ഇന്ത്യ വലിയ വേണ്ടേ രണ്ടും വേണം ഞാൻ പറഞ്ഞ ഇതിന്റെ ബേസിക് പ്രോബ്ലം പറഞ്ഞാൽ ഇവിടെയുള്ള ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഇൻകോ ഉണ്ടാവുന്നില്ല ഇന്ത്യ ഒരു ലോവർ മിഡിൽ ഇൻകം കൺട്രിയാണ് നമ്മളുടെ കൺട്രിക്ക് ജി ഡി പി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇപ്പൊ എനിക്ക് കാശില്ല പക്ഷെ എന്റെ രാജ്യത്തിന് കാശ് ഉണ്ടോന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം ജനങ്ങൾ പൂർണ്ണമാണ് രാജ്യത്തിന് ഇൻകം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതല്ല ഡെവലപ്മെന്റ് ജനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പാരിറ്റി പർച്ചേസ് പാരിറ്റി ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ റിച്ച് ഗെറ്റ് റിച്ച് ആണ് ക്യാപിറ്റലിസം വന്നാൽ മാത്രമേ എക്കണോമി ഗ്രോ ആവത്തുള്ളൂ പറ്റത്തില്ല വാല്യൂ വാല്യൂസ് ഉണ്ടാവും അതായത് ആൾക്കാർക്ക് ചോയ്സ് കൂടും ക്യാപിറ്റലിസം വന്നു കഴിയുമ്പോൾ പക്ഷെ അത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു മെറ്റീരിയലിസത്തിലേക്ക് പോകാതെ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യണം അതായത് ക്രോണിക് ക്യാപിറ്റലിം ഭയങ്കര റോങ് ആയിരിക്കും ഇപ്പോ ഇന്ത്യയിൽ ഇപ്പൊ സംഭവിച്ചിട്ടിരിക്കുന്ന ക്രോണിക്യാപിറ്റലിസ്റ്റ് ഒരു രീതിയിലേക്ക് എക്കണോമി മാറിയിട്ടുണ്ട് ഇപ്പൊ അദാനി അംബാനി പോലെയുള്ള കുറെ കോർപ്പറേറ്റ് മാത്രം അവർ മാത്രം ബിസിനസ് ലോകം മുഴുവൻ കോർപ്പറേറ്റ് അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരാൾക്ക് അവർക്ക് എത്തിക്സിലെ പ്രശ്നമാണ് ബിഹേവിയർ ഈ എന്താണ് അത് ആക്ച്വലി എന്ന് നമ്മള് ബേസിക്കലി സൈക്കോളജി നമ്മളുടെ സൈക്കോളജിക്കൽ തിങ്കിങ് ആണ് അതായത് നമ്മുടെ അനുസരിച്ച് നമ്മൾ എങ്ങനെ എക്കണോമിക്കൽ ഡിസിഷൻസ് എടുക്കുന്നു എന്നുള്ളതാണ് പൈസ ഉള്ള അത് സബ്ജക്റ്റീവാണ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് സബ്ജക്റ്റീവ് വരുന്നത് സോഷ്യൽ ക്ലാസിനെ ഡിപെൻഡ് ചെയ്യും ഇപ്പൊ നമ്മൾ പൈസ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെന്ന് വിചാരിക്കുന്നത് എന്റെ ഏണിംഗ് ഇൻകം കുറവാണ് അപ്പൊ ഞാൻ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് മെയിൻലി ഞാൻ മെഡിസിൻ എജ്യൂക്കേഷൻ അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ പൈസ ആയി കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ ലക്ഷറിയസ് തിങ്സ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോ അതാണ് ബിഹേവിയർ എക്കണോമിക്സിന്റെ ഒരു ഐഡിയ അല്ല അമേരിക്കയിലെ ഡയ ഡെമോക്രസിയും ഡെമോക്രസിയാണ് പറഞ്ഞാൽ ശരിയാണോ ഇപ്പൊ നിലവിൽ പ്രസിഡൻഷ്യൽ ഡെമോക്രസി മോഡലിലേക്കാണ് പോയേക്കുന്നത് ഡയറക്ടികൾ ഡെമോക്രസിയാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഡെമോക്രസിയാണ് നമ്മള് നമ്മളുടെ എംഎൽഎ ഇലക്ട് ചെയ്യുന്നു എം എൽ എ ആണ് എല്ലാം നോക്കേണ്ടത് പക്ഷെ പാർട്ടിസിപേറ്ററി ഗവർണൻസ് വരുമ്പോ എല്ലാ പഞ്ചായത്തിനും ഇത്ര വർഷം ഒരു വർഷത്തേക്ക് ഇത്ര രൂപ ബഡ്ജറ്റ് ഉണ്ട് ആ നാട്ടിലെ പ്രശ്നങ്ങൾ ആ നാട്ടിലെ ആൾക്കാർ തന്നെയാണ് സോൾവ് ചെയ്യുന്നത് അതാണ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി അതിനൊരു എക്സാമ്പിൾ ഇത് കൊണ്ടുവന്നത് ഇവിടെ ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞൊരു പാർട്ടി അല്ലേ ഐ തിങ്ക് സാബു ജേക്കബ് റൈറ്റ് ഫുള്ളി കൊണ്ടുവന്ന ആ മോഡലാണ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി അത് കറക്റ്റ് സിസ്റ്റമാണ് അത് വേറെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അതാണ് അപ്പം ലോക്കലി ഉള്ള ഈ ഗ്രാമത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്തിനാണ് നമ്മൾ എം എൽ എ ബുദ്ധിമുട്ടിക്കുന്നത് ആലോചിച്ചെ നമ്മള് വില്ലേജിലോ അല്ലെ ചെറിയ ടൗൺസിലോ റോഡ് പണിയണം അതിനുവേണ്ടി നമുക്ക് പ്ലാനിംഗ് കമ്മീഷന്റെ ആവശ്യം എന്താണ് അല്ലെ സെൻട്രൽ ഈ സെക്രട്ടറിയേറ്റിൽ പോയി നമ്മൾ ക്യൂ നിൽക്കേണ്ട കാര്യം എന്താണ് അത് വില്ലേജ് ലെവലിൽ തന്നെ സോൾവ് ചെയ്യണം ഈ ആൾക്കാർ 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 ആയി കേരള അത്ര ആയിരള ആയില്ല കാരണം എന്തായിരിക്കും കാരണം ട്രേഡ് സെന്റർ മുഴുവൻ സൗത്തിലേക്കായിരുന്നു പൊളിറ്റീഷ്യൻസ് കൂടുതൽ സൗത്തിൽ നിന്നായിരുന്നു അതാണ് റീസൺ പിന്നെ തൃശ്ശൂർ അർബനൈസ്ഡ് ആക്സപ് തൃശ്ശൂർ കൾച്ചറൽ അല്ല അതെ കുറച്ചുകൂടെ അർബനൈസ്ഡ് സെന്റർ ആണോ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ഡൈവേഴ്സ് റേറ്റ് നോക്കിയാല് ത്രിവാണ്ട്രം കൊല്ലം പത്തനംതിട്ട അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതലാണ് ഉള്ളത് തൃശ്ശൂർ പിന്നെ എറണാകുളം ഈ അഞ്ച് ഡിസ്ട്രിക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ അർബനൈസ്ഡ് ആയിരിക്കുന്നത് അർബനൈസ്ഡാകുമ്പോഴും എഫക്ട്സ് ഓട്ടോമാറ്റിക് ഉണ്ടാവുന്നതാണ് അതിന്റെ റീസൺ ഇപ്പൊ എറണാകുളത്തിന്റെ മെയിൻ റീസൺ പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഡെവലപ്മെന്റ് നടന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുമ്പോൾ ആൾക്കാർക്ക് ക്യാഷ് വരുന്നു ക്യാഷ് ഇൻവെസ്റ്റ് ആവുന്നു അങ്ങനെയാണ് ഇത് പോകുന്നത് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആയതുകൊണ്ട് അവർക്കും പോർട്ടുണ്ടല്ലോ അപ്പൊ അവർക്കും ആക്സസ് ഉള്ളതുകൊണ്ട് അങ്ങനെ അവർ ഡെവലപ്പ് കൊല്ലം എന്ന് പറയുമ്പം ഈ ത്രിവാഡ്രന്റെ അടുത്ത് കിടക്കുന്ന ഏരിയ ആണ് പിന്നെ ഒരുപാട് പൊളിറ്റീഷ്യൻസ് കൊല്ലത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഏരിയ ആണ് ഇപ്പൊ ഒരുപാട് നല്ല ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇന്ത്യയിലെ നിലവിലെ റിസർവേഷൻ സിസ്റ്റം എന്റെ ഒപ്പീനിയനിലെ നെഗറ്റീവ് ആണ് നെഗറ്റീവ് ആണ് അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തില് നമ്മൾ റിലീജിയന്റെയോ സമുദായത്തിന്റെയോ അല്ലെ നമ്മളുടെ ജാതിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈയുള്ള ഐഡന്റിറ്റികളുടെ ബേസിൽ ഒരിക്കലും റിസർവേഷൻ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ഈ മതത്തിൻ്റെയോ ഇൻഫ്ലുവൻസ് ആ ഡെമോക്രസിയിൽ എപ്പോഴും ഉണ്ടാവും അതിന് പകരം നമ്മൾ എക്കണോമിക്കൽ റിസർവേഷൻ കൊടുക്കുവാണെങ്കിൽ അത് കുറേയും കൂടെ പ്രാക്ടിക്കലായിരുന്നു അപ്പൊ ഈ മതത്തിന്റെയും സമുദായത്തിന്റെയും ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സ് കുറയുമ്പോൾ ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും ഈ ആവശ്യമില്ലാത്ത സമുദായ നേതാക്കന്മാരൊന്നും ഇവർക്ക് താങ്ങേണ്ട ആവശ്യം വരത്തില്ല അതാണ് അതിന്റെ റീസൺ ഡെവലപ്മെന്റ് ഓറിയറ്റഡ് പൊളിറ്റിക്സിലേക്ക് അത് ചേഞ്ച് ആവും ഈ എക്കണോമിക്സിൽ ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്യുക ആഡം സ്മിത്ത് ആണോസ് ആണോ ആരും ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തായിരിക്കും അത് ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആഡം സ്മിത്ത് ആണ് ക്യാപിറ്റലിസം ആണ് പ്രൊമോട്ട് ചെയ്തത്

അന്ന് പ്രാക്ടിക്കൽ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ആ സൊസൈറ്റിക്ക് ആ ജനതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് അത് നമ്മളുടെ കൺട്രിയിൽ നമ്മുടെ ജനങ്ങൾക്ക് അത്ര പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഇപ്പം ഇലക്ട്രിക് വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾസ് എത്രമാത്രം വെസ്റ്റേൺ കൺട്രീസ് പ്രാക്ടിക്കൽ ആണെന്ന് വെച്ചാൽ അവിടെ ഹൺഡ്രഡ് പെർസെന്റ് പ്രാക്ടിക്കൽ ആണ് ഇന്ത്യയിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്താണ് അതിനുള്ള റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഇവിടുത്തെ ഫെസിലിറ്റീസ് ഇല്ല എല്ലാ അറ്റ്ലീസ്റ്റ് ഇത് നമ്മളുടെ ഇവിടുത്തെ ആൾക്കാരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പാടാണ് ഒന്നാമത് റാഷ് ഡ്രൈവിംഗ് ആണ് മൊത്തം അപ്പൊ ഇവിടെ ഇലക്ട്രോണിക് വെഹിക്കിൾസ് പ്രാക്ടിക്കൽ ആണെന്ന് വെച്ചാൽ സിറ്റി പോക്കറ്റ് പ്രാക്ടിക്കൽ ആണ് പക്ഷെ അതേസമയം നമ്മൾ കുറച്ച് ഔട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫിക്കൽ ആണ് ആക്ച്വലി ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണ് നമുക്ക് ലോജിക്ക് വർക്ക് ചെയ്യാൻ ഉറപ്പായും കൊണ്ട് ഇടിക്കും അല്ലേ അപ്പൊ നമ്മുടെ ലോജിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ റാഷണൽ ആണല്ലോ അതേസമയം നമ്മൾ ഫാമിലിയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവുന്നില്ലേ നമുക്ക് ആക്ച്വലി രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട് അല്ല ജീവിക്കാൻ പറ്റത്തില്ല റാഷനാലിറ്റി സർവൈവ് ചെയ്യാനേ പറ്റത്തില്ല എന്നാൽ ഇല്ലാതെ നമുക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാനും പറ്റത്തില്ല പണം ജീവിതത്തിൽ ആണ് പക്ഷെ പണമാണ് ഇൻ മൈ ഒപ്പീനിയൻ പണം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാൽ പണം മാത്രം ഉണ്ടെങ്കിൽ ലൈഫ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ നീഡ് മണി മണി ബട്ട് മൈ ഫോഴ്സ് നോട്ട് എന്ന് ശരിയാണോ അത് ഡിപെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ അപ്പം ചില ആർട്ടിസ്റ്റുകൾക്കാണ് അവരുടെ അപ്രിസിയേഷൻ ജനങ്ങള് കണ്ടിട്ട് അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും അവരുടെ ഒരു സന്തോഷം പണം 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 വേണം ഡ്രൈവിംഗ് ഫോഴ്സ് ആയി കഴിഞ്ഞാൽ ക്വാളിറ്റി വാല്യൂസ് എല്ലാം പോകില്ലേ മണി മാത്രമാണ് ഇതെങ്കിൽ നമ്മുടെ ബാക്കി സന്തോഷം പോകും നമ്മൾ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയി പോകും ഈ മെറ്റീരിയലിസ്റ്റ് ഒരുപാട് എവിടെയാണെങ്കിലും ബേസിക് ആയിട്ടും ഫിനാൻഷ്യൽ ഇമ്പോർട്ടൻ്റ് കാശില്ല നമുക്ക് ഫുഡ് പോലും കിട്ടത്തില്ല ഇവിടെ എല്ലാം വേണം മാരേജ് കല്യാണം കഴിക്കാൻ പോവാണെങ്കിൽ ഫിനാൻഷ്യൽ വേണം വേണം ഈ ഫിനാൻസ് മാത്രം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടാവണമെന്ന് നിർബന്ധം ഒന്നുമില്ല അതിന് നമ്മള് സന്തോഷം ഉണ്ടാവുന്ന ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യണം നമ്മളുടെ ഹെൽത്ത് നമ്മൾ നോക്കണം പിന്നെ നമ്മൾ എന്റർടൈൻമെന്റ് ഡാൻസ് ഹോബീസ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്ക് ലൈഫ് ബാലൻസ് വേണം എന്നുള്ളതാണ് അത് ഈ കോൺസെപ്റ്റ് വെസ്റ്റേൺ കൺട്രീസിലുള്ള ഈ കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഇല്ല ഇവിടെ ഐ ടി ഫീൽഡിലും പിന്നെ ചില ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ മാത്രമേ ഫൈവ് ഡേ വർക്കിംഗ് ഉള്ളൂ ഇന്ത്യയിൽ ബാക്കി എല്ലായിടത്തും സിക്സ് ഡേ വർക്കിങ്ങും സെക്കൻഡ് സാറ്റർഡേ ആൾക്കാർ ജോലി എടുക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഇവർക്ക് ഫാമിലി ഇവർക്ക് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് അവരുടെ ഹോബീസ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് ഫർദർ പഠിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് എന്താ പറയുക എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലായോ ഇവിടുത്തെ ആ ഫ്രസ്ട്രേഷൻ മനസ്സിലാവുന്നുണ്ട് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടാനുള്ള ഒരു റീസൺ ഇതാണ് ഈ കേരളത്തിലാണെങ്കിൽ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ശരിയാണോ ആണ് ആണ് കാരണം അതിന്റെ കാരണം ഇവിടുത്തെ കൾച്ചറിന്റെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അതർ ദാൻ അതർ സ്റ്റേറ്റ്സ് മറ്റു സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനിറ്റിയുടെയും ഇസ്ലാമിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര ഹൈ ആണ് അപ്പൊ ആർ ആക്ച്വലി എൻഫോഴ്സിംഗ് എ ലോട്ട് ഓഫ് നോംസ് സാമൂഹിക എന്താ മാനദണ്ഡം പറയുന്നു അല്ലെ നോംസ് എന്ന് പറയുന്നത് ഈ ഇവരുടെ നോംസ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് സെക്സ് കിട്ടാൻ ബുദ്ധിമുട്ട് ഇപ്പൊ നമ്മള് വേറെ സ്റ്റേറ്റിൽ പോയാണ് ആളു പെണ്ണുങ്ങളും ഒരുമിച്ചാ ജീവിക്കുന്നത് ഞാൻ ആക്ച്വലി ആദ്യം ഡൽഹി പോയപ്പോ എനിക്കൊരു കൾച്ചറിയാ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പല ആൾക്കാർ യൂറോപ്പിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ആയതോ അങ്ങനല്ല ഇത് ശരിക്കും കാസ്റ്റ് സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടാവണം ഇപ്പൊ ഈ കാസ്റ്റ് വന്നു അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്ന് പറഞ്ഞ സെഗ്രിഗേഷൻ ഉണ്ടായിരുന്നു കാസ്റ്റുകൾ തമ്മിൽ മാരേജ് പറ്റില്ല എന്നുള്ള സംഭവം അങ്ങനെ വന്നാണ് ഈ സംഭവം ഉണ്ടായത് കേരളത്തിലെ സിറ്റുവേഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് റിലീജിയുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ സൊസൈറ്റിയുടെ വാല്യൂസിൽ വളരെ ഹൈ ആയതുകൊണ്ട് ഈ ആണുങ്ങളും പെണ്ണുങ്ങള് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാ വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ വുമൻസ് കോളേജിന്റെ ആവശ്യം എന്താണ് മെൻസ് കോളേജിന്റെ ആവശ്യം എന്താ ശരിക്കും പറഞ്ഞാൽ ഒറ്റ കോളേജ് മതി മെൻസ് സ്കൂള് ഉമ്മൻസ് സ്കൂള് മെൻസിന്റെ ഇനി ഇനി നഴ്സറിയും കൂടെ അങ്ങനെ ഉണ്ടാക്കുക സൂപ്പർ ആയിരുന്നു അല്ലേ

കുറവാണ് എന്നാലും ഇനിയുള്ള ബുദ്ധിമുട്ടല്ല ആണുങ്ങൾക്ക് ഒരു ഒരു ഇങ്ങനത്തെ ലൈഫ് വെയർ ആണ് ഇനി എന്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാര്യേജ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് റിസ്ക് ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഞാൻ ഡൽഹി പോയപ്പോ എനിക്ക് ആദ്യം കൾച്ചറൽ ഷോക്ക് ഉണ്ടായി കാരണം ഞാൻ ഇവിടെയാണല്ലോ ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ല ഓളാർ ഈക്വല്ല ഇപ്പൊ ബസിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി വേൾഡ് റിയലൈസ് കേരള ഒരു ബാക്ക്വേർഡ് റിഗ്രസീവ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം അപ്പോൾ ഈ ഒരു ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളർന്നു വരുന്ന ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് ലേഡീസ് ആണെങ്കിലും അടച്ച് അടച്ചു വളർത്തിയാണ് ഇവർ വരുന്നത് അപ്പോൾ ഇവരെപ്പോഴും പഠിക്കുന്നത് ഈ പാറ്റാറ്റിക്കൽ സിസ്റ്റം ആണല്ലോ മൊത്തം ഇവര് പഠിക്കുന്നത് എപ്പോഴും ആണിനെ ഡിപെൻഡ് ചെയ്യണം ആണിനെ ഡിപെൻഡ് ചെയ്യണം ജീവിക്കണം എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇവർ വളർന്ന് വരുന്നത് അപ്പോ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അപ്പൊ ഇങ്ങനെ വളർന്നു വരുന്നവരുടെ കുഴപ്പം എന്ന് പറഞ്ഞാല് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ജോലിയൊക്കെ ആയിക്കൂടി ഫിനാൻഷ്യൽ ഫ്രീഡം ആകും ഫിനാൻഷ്യൽ ഫ്രീഡം ആകുമ്പോഴും ഇവർ ഹൈപ്പർ കാമസ് ആയിരിക്കും വെച്ചാൽ അവരെക്കാളും പൈസയും അവരെക്കാളും സ്റ്റാറ്റസും അവരെക്കാളും ആയിട്ടുള്ള ആണുങ്ങളെ മാത്രം മതി അവർക്ക് ബട്ട് ആക്ച്വലി ഇത് ശരിക്കും ഓപ്പോസിറ്റാ സംഭവിക്കേണ്ടേ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ലേഡി ശരിക്കും പറഞ്ഞാൽ മാരി ഡൗൺ ചെയ്യുവാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യണ്ട അപ്പൊ ഇവിടെ ഉള്ളുക്കും ഈ കുഴപ്പമുണ്ട് ഇവരും പഠിച്ച് വളർന്നു വരുന്നത് പെണ്ണെപ്പോഴും നമ്മളെ ഡിപെൻഡ് ചെയ്യണം നമ്മൾ പെണ്ണിനെ നോക്കണം പ്രൊട്ടക്ട് ചെയ്യണം റിലീജിയൻ ഒരു കാരണമാണ് റിലീജിയൻ മെയിൻ കാരണമാണ് അപ്പൊ ഈ കോൺസെപ്റ്റ് വരുന്ന വരുന്ന ആൾ ആണുങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് വുമണുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇൻഡിപെൻഡന്റ് വുമണിനെ ഡീല് ചെയ്യാൻ അറിയത്തില്ല ഇതിന് കഴിഞ്ഞ ആ ഒരു എക്സെപ്ഷൻ കാണുന്ന നായോസ് മാത്രമല്ല അവർ മാറ്ററിലിനിയസ് സൊസൈറ്റിയാ